നമസ്കാരം എല്ലാവർക്കും ടെക് എസ്പീസ് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വിവോ. 35,000 രൂപ ബഡ്ജറ്റിൽ രണ്ട് ക്യാമറ ഹൈലൈറ്റ് ചെയ്തിട്ട് രണ്ട് ഡിവൈസുകളാണ് വിവോ ഇറക്കിയിരിക്കുന്നത്, വിവോ X50 വിവോ X50 Pro. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ X50 ഫുൾ ക്യാമറ റിവ്യൂ ആണ്. വിവോ X50 അൺബോക്സിംഗ് വീഡിയോയില് ഗിംബൽ ക്യാമറയാണ് വിവോ X50 വരുന്നതെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മുടെ ഭാഗത്തു നിന്നും ഒരു മിസ്റ്റേക്ക് ആണ്. ടെക് എസ്പീസ് മലയാളത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. വിവോ X50 സീരീസിലെ X50 എന്ന മോഡലിൽ ഗിംബൽ ക്യാമറ വരുന്നില്ല. X50 Pro മോഡലിൽ മാത്രമാണ് ഗിംബൽ ക്യാമറ വരുന്നത്. വിവോ X50 ക്യാമറയിൽ നമുക്ക് വളരെ നല്ല ഇമേജസ് തന്നെയാണ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ലോ ലൈറ്റിൽ ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ആയിക്കോട്ടെ, ഡേലൈറ്റ് ആയിക്കോട്ടെ, നമുക്ക് നല്ല ഇമേജസ് തന്നെയാണ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ ഒരു ക്യാമറ തന്നെയാണ്. അത് നല്ല റിസൾട്ട് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ അധികം വൈകിപ്പിക്കുന്നില്ല, വിവോ X50 ഫുൾ ക്യാമറ റിവ്യൂ കാണാം. റിയർ സൈഡിൽ 4 ക്യാമറയാണുള്ളത്. 48 MP മെയിൻ ക്യാമറ, 13 MP 2x ഒപ്റ്റിക്കൽ സൂമുള്ള പോർട്രേറ്റ് ക്യാമറ, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 5 MP മാക്രോ ലെൻസ്. ഫ്രണ്ട് സൈഡിൽ 32 MP ഒരു സിംഗിൾ ക്യാമറയാണുള്ളത്. 48 MP മെയിൻ ക്യാമറ വെച്ച് വളരെ മികച്ച ചിത്രങ്ങൾ പകർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കളറുകളൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആണെന്ന് ചില ഇമേജസുകൾ തോന്നാം. നമ്മൾ ഡിഫോൾട്ട് ക്യാമറ സെറ്റിംഗ്സിലാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. വിവോ X50 ബ്യൂട്ടി മോഡ് ഡിഫോൾട്ടായിട്ട് ഓൺ ആണ്. ലോ ലൈറ്റിൽ നമുക്ക് വളരെ മികച്ച ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലോ ലൈറ്റ് മോഡ് ഓൺ ആക്കി ഫോട്ടോ എടുത്താൽ ചിത്രങ്ങൾ കുറച്ചും കൂടി മനോഹരമായി കാണുവാൻ സാധിക്കും. ലോ ലൈറ്റിൽ ചില ചിത്രങ്ങൾ ചില സമയത്ത് കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നൈറ്റ് മോഡിൽ വളരെ നല്ല ചിത്രങ്ങളാണ് വിവോ X50 പകർത്തുവാനായിട്ട് സാധിച്ചത്. HDR ഓൺ ആക്കി ചിത്രങ്ങൾ പകർത്തുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ചിത്രങ്ങൾ എടുക്കുവാൻ നമുക്ക് വിവോ X50 കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനി വീഡിയോയുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 180p വീഡിയോ 30 FPS, 180p വീഡിയോ 16 FPS, 4K വീഡിയോ 30 FPS എന്നീ റെസൊല്യൂഷനുകളിൽ വീഡിയോ എടുക്കാൻ സാധിക്കും. OIS ഉള്ളതുകൊണ്ട് മെയിൻ ക്യാമറ വെച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജ് എടുക്കാൻ സാധിക്കും. നമ്മൾ ഒരുപാട് ക്യാമറ സ്റ്റേബിളായി പിടിക്കുവാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. 4K 60 FPS ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. 4K 30 FPSലെ വീഡിയോയിൽ നല്ല സ്റ്റേബിളായി തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നൈറ്റിലും ലോ ലൈറ്റ് ആർട്ടിഫിഷ്യലിലും വീഡിയോ പകർത്തുമ്പോൾ കുറച്ച് നോയ്സ് മാത്രമേ കാണുന്നുള്ളൂ. അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആണ്. ലോ ലൈറ്റിലായാലും സൂം ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത വീഡിയോ കിട്ടുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് നമ്മൾ ഡേ ലൈറ്റിൽ എടുക്കുകയാണെങ്കിൽ വളരെ നല്ല ചിത്രങ്ങൾ കിട്ടുന്നുണ്ട്. എഡ്ജ് ഡിറ്റക്ഷൻ ആൻഡ് ബ്ലർ ഒക്കെ വളരെ നല്ലതാണ്. നല്ല ബൊക്കെ പിക്ചേഴ്സ് നമുക്ക് എടുക്കുവാൻ സാധിക്കും. എന്നാലും നമ്മൾ ലോ ലൈറ്റ് സീനിലാണ് പോർട്രേറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ചിത്രങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ എഡ്ജ് ഡിറ്റക്ഷൻ പ്രോപ്പർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോയ്സും കുറച്ച് കാണുവാൻ കഴിയും. രണ്ട് മോഡിൽ മാക്രോ ഷോട്ട്സ് നമുക്ക് X50 എടുക്കുവാൻ സാധിക്കും. അൾട്രാ മാക്രോ ആൻഡ് ഫിക്സ്ഡ് മാക്രോ. അൾട്രാ മാക്രോ മോഡ് വെച്ച് നമുക്ക് നോയ്സ് കുറഞ്ഞ ചിത്രങ്ങൾ ലോ ലൈറ്റിലും ഡേ ലൈറ്റിലും എടുക്കുവാൻ കഴിയും. നല്ല ഡീറ്റെയിലിങ്ങും എടുത്ത ചിത്രങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഫിക്സ്ഡ് മാക്രോ മോഡ് മുഴുവനുമായി 5 MP മാക്രോ ലെൻസ് ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ എടുക്കുന്നത്. ഈ ചിത്രങ്ങൾ എടുക്കുവാൻ നമുക്ക് വളരെ സ്റ്റേബിളായ കൈകൾ വേണം. അത്ര സ്റ്റഡിയായി ഫോൺ പിടിച്ചില്ലെങ്കിൽ എടുക്കുന്ന ചിത്രങ്ങൾ ബ്ലറാവും. അങ്ങനെ ബ്ലർ ആവാതെ എടുത്താൽ തന്നെ ആ ചിത്രങ്ങളിൽ ഡീറ്റെയിൽസ് ഉണ്ടാകില്ല, മൊത്തം നോയ്സ് ആയിരിക്കും. മാക്രോ ഷോട്ട്സ് എടുക്കുമ്പോൾ അൾട്രാ മാക്രോ മോഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വിവോ X50 അൾട്രാ വൈഡ് മോഡ് ഉണ്ട്. അത് വെച്ച് നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ കിട്ടുന്നുണ്ട്. സെയിം സ്പോട്ടിൽ തന്നെ നോർമൽ മോഡിലും അൾട്രാ മോഡിലും എടുത്ത ചിത്രങ്ങളാണിത്. ഇവിടെ നമുക്ക് സൂം ചെയ്യുമ്പോൾ കാര്യമായ ഡീറ്റെയിൽസ് നഷ്ടപ്പെടുന്നില്ല. നമുക്ക് നല്ല അൾട്രാ വൈഡ് ഷോട്ട്സ് എടുക്കുവാൻ സാധിക്കുന്നുണ്ട്. 32 MP സിംഗിൾ സെൽഫി ക്യാമറയാണ് X50 ഉള്ളത്. നമുക്ക് ഈ ക്യാമറ വെച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയും. സൂം ചെയ്താലും നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല ലോ ലൈറ്റ് ആർട്ടിഫിഷ്യലിലും നല്ല ചിത്രങ്ങൾ എടുക്കുവാൻ കഴിയുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വിവോ X50 വളരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വെച്ച് നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ കേസായാലും വളരെ നന്നായി തന്നെ ക്യാമറ പെർഫോം ചെയ്യുന്നുണ്ട്. രണ്ട് സീനിലെടുത്ത സാമ്പിൾ വീഡിയോസാണ് ഇവിടെ കാണുന്നത്. വളരെ മികച്ച പെർഫോമൻസ് ആണ് കാണുന്നത്. ചുരുക്കത്തിൽ നല്ല വീഡിയോ ക്വാളിറ്റിയാണ് വിവോ X50 കാണുന്നത്.
ഫ്രണ്ട് ക്യാമറയിൽ വൈഡ് സെൽഫി ക്യാമറ ഇല്ലെന്നതാണ് ഒരു ഡ്രോബാക്കായി നമുക്ക് വിവോ എക്സ് ഫിഫ്റ്റിയുടെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിൽ കാണുന്നത്. ചുരുക്കത്തിൽ നല്ല ചിത്രങ്ങൾ പകർത്തുവാൻ നമുക്ക് എക്സ് ഫിഫ്റ്റി വെച്ച് കഴിയും. വീഡിയോ ആയാലും നല്ല ക്വാളിറ്റി ഉള്ളതായി കാണുവാൻ സാധിക്കും. മെയിൻ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് 4K 60 frames വീഡിയോ ഇല്ല എന്നതും ഫിക്സ്ഡ് മാക്രോയുടെ ലോ പെർഫോമൻസുമാണ്. അതുപോലെ ഫ്രണ്ട് സൈഡിൽ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടാകാത്തതുമാണ്. 35,000 രൂപ ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഓവറോൾ ഒരു നല്ല ക്യാമറ ഫോണാണ് വിവോ എക്സ് ഫിഫ്റ്റി. മാത്രമല്ല കമ്പനിയുടെ ക്യാമറ ഫോൺ എന്ന വാദത്തിനോട് നീതി പുലർത്തിയ ഒരു ഫോണാണ് വിവോ എക്സ് ഫിഫ്റ്റി. അപ്പോൾ ചുരുക്കത്തിൽ വിവോ എക്സ് ഫിഫ്റ്റി വെച്ചിട്ട് നമുക്ക് നല്ല ഇമേജസുകൾ പകർത്തുവാനായിട്ട് സാധിക്കും. വീഡിയോ ആയാലും നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് മെയിൻ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് 4K 60 frames per second എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഡിവൈസിലില്ല. അതുപോലെ തന്നെ മാക്രോ മോഡ്, അതായത് ഫിക്സ്ഡ് മാക്രോ മോഡിൽ നമുക്ക് ലോ പെർഫോമൻസുമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രണ്ട് ക്യാമറയിൽ ഒരു വൈഡ് ആംഗിൾ ലെൻസും കൂടിയും ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. ഇത്രയും നല്ലൊരു ഹൈപ്പൊക്കെ തന്നിട്ട് ഈ ഒരു ഡിവൈസ് ഒരു ക്യാമറ പെർഫോമൻസ് വളരെ വലുതായിരിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതും കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് നമുക്ക് തോന്നി. ഒരു 35,000 രൂപ ബഡ്ജറ്റാണ് ഈ ഒരു ഫോണിന്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓവറോൾ നല്ല റിസൾട്ട് തന്നെയാണ് വിവോ എക്സ് ഫിഫ്റ്റിയിൽ നമുക്ക് ക്യാമറ പെർഫോമൻസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നല്ല മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് പറ്റുന്ന ഒരു ഡിവൈസ് ആയിരിക്കും എന്ന കമ്പനിയുടെ വാദത്തിന് നീതി പുലർത്തുന്ന ഒരു ഡിവൈസ്, ഒരു പെർഫോമൻസ്, ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് വിവോ എക്സ് ഫിഫ്റ്റിയിൽ നമുക്ക് ലഭിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ